നമ്മൾ പിന്നെ ഇവിടെ ചെങ്ങായിമാരെല്ലാം കൂടിയിട്ട് ഒരു ഗ്രില്ലിന്റെ പരിപാടി ആക്കുന്ന പരിപാടിയുണ്ട്. അപ്പം അതിലെ പരിപാടികൾക്ക് എന്തായാലും അടിപൊളിയായി വരുമെന്ന് വിചാരിക്കുന്നത്. നല്ല തണുപ്പുണ്ട്, പക്ഷെ ഇന്ന് കുറച്ച് കുറഞ്ഞിരുന്നു തണുപ്പ്. ഇന്നലൊക്കെ നല്ല തണുപ്പുണ്ട്, ഇന്നലെ പോകാൻ വിചാരിച്ചാണ്, പക്ഷെ നടന്നിട്ടില്ല. ഇന്ന് കുറച്ച് കുറവുണ്ട് തണുപ്പ്. എന്തായാലും നമ്മളെല്ലാവരും കൂടിയിട്ടുള്ള എല്ലാവരും സംബോധന ആയി വരുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യാം. ഇവരൊക്കെയാണ് കൂടെ രണ്ട് വണ്ടിയായിട്ട് പോകുന്നത് ഞാൻ. പിന്നെ അല്ല നമ്മുടെ നാട്ടുകാർ, പിന്നെ പാലക്കാട് നിന്നുണ്ട്, നമ്മളെ കാസർഗോഡ് നിന്നുണ്ട്, കാഞ്ഞങ്ങാട് നിന്നുണ്ട്. വേറൊരു വണ്ടി ഏകദേശം സ്റ്റാർട്ടായി പോലായി പോകുന്നുണ്ട്. അപ്പോൾ രണ്ട് വണ്ടിയിലാണ് പോകുന്നത് നമ്മൾ. ഓക്കെ, പിന്നെ വക്ര ബീച്ചിലാണ്, അവിടെ ചൂടാനുള്ള സംഭവമല്ല ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ റൂമിൽ നിന്ന് അങ്ങനെ നമ്മൾ വിടില്ല, ഇത് മസാല എല്ലാം പരക്കി വെച്ചിട്ട് നേരത്തെ എടുക്കണമെന്ന് വിചാരിച്ച് മസാല ഒരു കിലോ എടുക്കാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ ചാർക്കോൾ വാങ്ങി. ചാർക്കോൾ ഇതാ പുറത്ത് തന്നെ ഉണ്ട്, ചെറിയൊരു പാക്കറ്റ് ചാർക്കോൾ വാങ്ങി. പിന്നെ അലർച്ചിലുള്ള കുറച്ചും കൂടി സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ എന്താ പറയുക, അലുമിനിയം ഫോയിൽ, അങ്ങനെ എന്തോ രണ്ട് മൂന്ന് സാധനങ്ങൾ ലിസ്റ്റാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ ഡേ മാർട്ടിൽ വന്നത്. അപ്പം സാധനം നോക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ മിസ്റ്റർ മിസ്റ്റർ തലപതി അണ്ണമലൈ, മിസ്റ്റർ നസീർ, മിസ്റ്റർ ഫർസി. ഇത് വൻ ചർച്ച, മയനീസ് ഏത് വാങ്ങണം എന്നുള്ള കാര്യത്തിൽ ചർച്ച. യെസ്, മയനീസ് വാങ്ങി. അമ്മൂസിന്റെ ഡബ്ബ ഉണ്ടാവും, ഏതുകൊണ്ട് പെപ്സിയാ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി. ഏകദേശം 100 രൂപ സാധനം ആദ്യമായി. ചെറിയ പൈസക്ക് പരിപാടിയാക്കാം എന്ന് വിചാരിച്ചാലും നടക്കൂല. സാധനം വാങ്ങി വരുമ്പോഴത്തേക്ക് ഏകദേശം നല്ലൊരു പൈസയാവും. അങ്ങനെ നമ്മൾ വക്ര ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്ലൈമറ്റ്, വലിയ തണുപ്പില്ല, ചൂടില്ല, നല്ല രസമുണ്ട്. ഇതാ സാധനങ്ങൾ സെറ്റാക്കേണ്ടത്. ബീച്ച് ഇതാ വക്ര ബീച്ച്, ഇവിടെ ചൂടാൻ പറ്റിയ സ്ഥലം തന്നെ. ചെങ്ങായി ഓപ്പൺ പണ്ണടാ, ചെങ്ങായി എതുക്കടാ ഓപ്പൺ പണ്ടടാ. ചതോ പതോ ചേർന്നിട്ട് അതിന്റെ സ്റ്റാൻഡ് അങ്ങനെ താഴോട്ട് കൊണ്ടിട്ട് സെറ്റപ്പ് ആയിക്കൊണ്ടിരിക്കയാണ്. അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് സാധനങ്ങള്. ഇത്ര മതിയാ കനൽ, ഇത്ര മതിയാ പെട്ടില്ല. അങ്ങനെ നമ്മുടെ തീ കൊളുത്തിയിരിക്കുന്നു, പൂരത്തിന് തീ കൊളുത്തിയിരിക്കുകയാണ്. ഇനി എല്ലാം മസാല ഇട്ട് തരാന്ന് അബിയാ. മസാലന്റെ അവകാശങ്ങൾ ഇപ്പൊ പലതും വരുന്നുണ്ട്. ലാസ്റ്റ് കൊളയാൽ ആരും അവകാശത്തിന് ഉണ്ടാവില്ല. നല്ല കട്ടൻ അടിക്കാൻ വേണ്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പാങ്ങില് തളച്ചതാ, തളച്ചു വന്നിട്ട് ഇനി ക്ലാസ്സിലേക്ക് വയ്ക്ക. ഓരോ ടീ ബാഗ് ഇട, കട്ടൻ ചായ റെഡി. നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്, നല്ല കനലായി മാറിയിട്ടുണ്ട്. ഇനി അതാ ഫോയിലൊക്കെ സെറ്റാക്കി ചിക്കൻ വെക്കാൻ. വെച്ചാല് ഇങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് അതിൽ ഫോയിൽ വെച്ച് കഴിഞ്ഞാല് നമ്മളെ ചിക്കൻ അങ്ങനെ കരിയൂല, നല്ല പാങ്ങില് പോകും. അപ്പൊ അതിന്റെ ആ ഒരു കലാവിരുന്നോട് നമ്മളെ മൂസിന് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ സെന്റിമീറ്റർ അളന്നുകൊണ്ടാണ് അതിന്റെ ഓരോ തോട്ടം വെക്കുന്നത്. ഒരു ഡ്രാഫ്റ്റ്സ്മാന്റെ എല്ലാ കലാവിരുന്നുകളും ഈ വരക്ക് പിന്നിൽ കാണിക്കുന്നുണ്ട്. അളവ് തെറ്റിയാ, അയ്യോ മൈ ഗോഡ്, ഡ്രാഫ്റ്റ്സ്മാന്. Thank you.
പ്രധാനത്തെ ലൈനാണ് നമ്മളെ കലാവിരുന്ന് ഈല എടുക്കാന്ന് വിചാരിച്ചു. സെറ്റാകുന്നുണ്ട്, സംഭവം സെറ്റാകുന്നുണ്ട്. അവസാന പൊടിക്കൈ പൊടിക്കൈ ഇട്ടിട്ടുണ്ട്. മജ്ജാനി സെറ്റായിട്ടുണ്ട് സംഭവം. എരിവുണ്ടാവുന്നു ചേർന്നാരും എങ്ങനെ ഇട്ടാലും ബോറാവില്ല. സംഭവായിട്ടുണ്ട് സംഭവം. എങ്ങനെ അടിപൊളി കിട്ടുമായിട്ടുണ്ടല്ലേ മസാല. അല്ല ആദ്യം വിചാരിച്ചല്ല എരിവുണ്ടോ, പക്ഷെ എരിവല്ല കറക്റ്റ്. സാറല്ല നല്ല പോസം ഇല്ല ഇവിടെ. എങ്ങനെയുണ്ട് സംഭവം? എങ്ങനെയുണ്ട് സാറല്ലേ? അപ്പൊ നമ്മളെ പണ്ടായിരിക്കും മസാല കരിക്ക സെമീറിന് അബിക്കും അഭിനന്ദനങ്ങൾ. ഉണ്ടാക്കും നമ്മളെ ഗ്രൂപ്പില്. ആകെ ചെറിയ രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന രണ്ടാൾക്കാരാണ്. കുറച്ചേ കഴിക്കൂ പാവം. ആടാ ഒന്നും കഴിക്കലേയില്ല. അമ്മ ഇങ്ങനെ പറയുന്നല്ലോ ചെറുനാരെങ്കിലും ഇങ്ങനെ അങ്ങനെ കൊന്നിട്ടേ വെച്ചു അല്ലോ. ചായക്ക് വെള്ളം വെച്ചിട്ട് തിന്നിട്ട് ചായ അടിക്കാൻ സംഭവം കിട്ടുവാക്കി. നമ്മളെ തൊട്ടടുത്ത് പാകിസ്ഥാൻ ടീംസ് ആണെന്ന് തോന്നുന്നത്. നല്ല സെറ്റപ്പ് ടെൻ്റൊക്കെ സെറ്റാക്കി അവർ ഫുള്ള് നൈറ്റ് ഔട്ട് ആക്കേണ്ട പരിപാടിയാണ്. ഒരു മജ്ലിസ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. നമ്മൾ ഭക്ഷണം കഴിഞ്ഞ് ചായ കുടിക്കും സെറ്റപ്പിലായിട്ടുള്ളത്. ഏതായാലും സംഭവം അടിപൊളിയായി. ഭക്ഷണത്തിൽ നല്ല പുതിയനിട്ട ലൈം ടീ ഫ്രണ്ട്സിന്. നമ്മുടെ പരിപാടി വൻ വിജയകരമായി. നമ്മളെല്ലാം കഴിഞ്ഞ് ചായയെല്ലാം കുടിച്ച് സെറ്റായി. കസേരയൊക്കെ മടക്കി വെച്ച് സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി. എന്തായാലും പരിപാടി വിചാരിച്ചതിനേക്കാളും നല്ല ഉഷാറായി, സൂപ്പറായി. എല്ലാവർക്കും നല്ല അഭിപ്രായം. കോഴി അടിപൊളിയായിരുന്നു. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഇതേപോലെ നല്ല സെറ്റപ്പിലാക്കാൻ എല്ലാവർക്കും നല്ലൊരു ഇൻട്രസ്റ്റുള്ള പരിപാടിയല്ലേ ഇത്.